നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെന്തു ഭാവിച്ചാണ്? സെക്രട്ടേറിയറ്റിന് പിന്നാലെ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിപ്പ് ഹൗസിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും വലിയ തമാശ, പുറത്തുനിന്നുള്ളവർക്ക് ക്ലിപ്പ് ഹൗസിനുള്ളിലെ കാഴ്ചകൾ മറയ്ക്കത്തക്ക വിധം ചുറ്റുമതിലിന്റെ ഉയരം കൂട്ടുന്നുവെന്നാണ്. ചുറ്റുമതിലിന്റെ ഉയരം കൂട്ടുക മാത്രമല്ല, അതിനു മുകളിൽ മുള്ളുവേലി കൂടി സ്ഥാപിച്ച് കൂടുതൽ ബന്ധവസ്ഥാക്കുക. പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്ര ഊരുപേടി? ക്ലിപ്പ് ഹൗസ് മതിൽ ഒരാൾക്ക് ചാടിക്കടക്കാൻ കഴിയാത്ത വിധം ഉയരം കൂട്ടി അതിനു മുകളിൽ മുള്ളുവേലി സ്ഥാപിക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ഏറ്റവും വലിയ തമാശ, പോലീസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ക്ലിപ്പ് ഹൗസ് കാണാനാവും. ക്ലിപ്പ് ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പുറത്തുനിന്ന് നോക്കി കാണാനാവും. ഉയരം കൂട്ടുന്നതിന് കാരണമായി പോലീസ് പറയുന്നതും അതുതന്നെയാണ്. പുറമേ നിന്ന് ആളുകൾ ക്ലിപ്പ് ഹൗസ് നോക്കിക്കാണും. എന്താണ് ക്ലിപ്പ് ഹൗസിൽ അരുതാത്തതെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ക്ലിപ്പ് ഹൗസിന് ചുറ്റും എത്രയേറെ പോലീസുകാരെയാണ് അണിനിരത്തിയിരിക്കുന്നത്? അവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് അകത്തേക്ക് കടക്കാൻ എന്തായാലും ഒരാൾക്ക് പോലും കഴിയില്ല. പിന്നെന്തിനാണ് ഇനി ചുറ്റുമതിൽ കൂടി അങ്ങ് കെട്ടി ഉയർത്തുന്നത്? ചുറ്റുമതിൽ കെട്ടി ഉയർത്തുന്നതിൻ്റെ കാരണവും ആ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയിൽ തന്നെ കെട്ടിവെക്കുകയാണ്. അന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുമ്പോൾ കുറച്ചുപേർ സുരക്ഷാ നിയന്ത്രണമൊക്കെ വെട്ടിച്ച് ക്ലിപ്പ് ഹൗസ് ഗേറ്റ് വരെ ഓടിയെത്തിയിരുന്നു. അതിനുശേഷമാണ് ക്ലിപ്പ് ഹൗസിൻ്റെ അകത്തും പുറത്തുമുള്ള സേനാംഗങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കിയത്. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്നും മുഖ്യമന്ത്രി താമസിക്കുന്ന ആ ക്ലിപ്പ് ഹൗസിനടുത്തേക്ക് ആർക്കും അത്ര എളുപ്പമൊന്നും ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയില്ല. കർശന സുരക്ഷാ നിയന്ത്രണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ അക്ഷരാർത്ഥത്തിൽ പോലീസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്നതെന്ന് തലസ്ഥാനവാസികൾ തന്നെ പരസ്പരം ചോദിച്ചു പോകുന്നു. ചില ദോഷൈകതൃക്കുകൾ പറയുന്നത് കേന്ദ്രസേനയൊക്കെ പുറത്തുനിന്ന് ക്ലിപ്പ് ഹൗസിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, അതുകൊണ്ട് അതെത്രയും പെട്ടെന്ന് മറച്ചു കെട്ടണമത്രേ. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ചില ആളുകളൊക്കെ ആ പരിസരത്തുകൂടി കറങ്ങി നടക്കാറുമുണ്ട്. അവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് അകത്തിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൂക്കിയെടുക്കുന്നതിനിടയിലാണ് ക്ലിപ്പ് ഹൗസിന്റെ ചുറ്റുമതിൽ ഉയർത്തണമെന്ന പോലീസ് നിർദ്ദേശം കൂടി ഉണ്ടായിരിക്കുന്നത്. എല്ലാ വിവാദങ്ങളും ചെന്ന് അവസാനിക്കുന്നത് അങ്ങ് ക്ലിപ്പ് ഹൗസിലാണ്. മുൻപ് ശിവശങ്കറെ സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിചയപ്പെടുത്തിയതും ഇതേ ക്ലിപ്പ് ഹൗസിൽ വെച്ചാണ്. എന്തിനേറെ UAE കോൺസുലേറ്റ് ജനറൽ സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അനൌദ്യോഗികമായി നേരിട്ട് സന്ദർശിച്ചതും ഇതേ ക്ലിപ്പ് ഹൗസിനുള്ളിൽ വെച്ചാണ്. അതൊക്കെ അന്ന് ആരൊക്കെയോ പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ അകത്തുള്ള കാഴ്ചകൾ അങ്ങ് മറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. ക്ലിപ്പ് ഹൗസിന്റെ സുരക്ഷ മാത്രമല്ല, സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയായിരുന്നു ഇക്കഴിഞ്ഞ മാസം വരെ വലിയ ചർച്ചയായിരുന്നത്. സാധാരണ പോലീസുകാർക്ക് സുരക്ഷാ ചുമതല അത്ര എളുപ്പം നിർവഹിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് വ്യാവസായിക സുരക്ഷാ ടീമിനെ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കുന്നതും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതല പൂർണ്ണമായും സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു സുരക്ഷാ ചുമതല വ്യവസായ സുരക്ഷാ സേനയെ ഏൽപ്പിച്ചത്. നിലവിൽ തന്നെ സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങളിലും പ്രധാന ഓഫീസുകൾക്ക് പുറത്തുമൊക്കെ പ്രത്യേക സുരക്ഷാ ജീവനക്കാരും സായുധ പോലീസും ഒക്കെ കാവലിനായുണ്ട്. അവരെയൊക്കെ വകഞ്ഞുമാറ്റിയാണ് പുതിയ വ്യവസായ സുരക്ഷാ സേനയ്ക്ക് ചുമതല നൽകിയത്. 81 പോലീസുകാരെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ SIESF മാറ്റി. 3 വർഷത്തേക്കാണ് ഈ നിയമനം. വനിതാ ബറ്റാലിയനിലെ 9 പേരും ഈ സംഘത്തിലുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രത്യേക സുരക്ഷയ്ക്കായി കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയുടെ മാതൃക ാണ് സംസ്ഥാനം ഇത്തരമൊരു സേനാ വിഭാഗത്തിന് രൂപം നൽകിയത്. എന്തായാലും ഊരുപേടിയുള്ളത് കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ ചുമതലയൊക്കെ ഇപ്പോൾ ഈ സുരക്ഷാ സേനയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ അടുത്തിടെ ഒരു തീപിടുത്തമുണ്ടായപ്പോൾ ചില മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പാഞ്ഞു കയറി. സാക്ഷാൽ ചീഫ് സെക്രട്ടറി തന്നെ അവതരിക്കേണ്ടി വന്നു അവരെയൊക്കെ വകഞ്ഞു മാറ്റാൻ.
അതിനുശേഷമാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തത്. തൽക്കാലം എന്തായാലും പൊതുപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും വെറുതെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് അങ്ങനെ ഓടിക്കേറിക്കൂട. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ വലിയ അപകടമല്ലേ? ഇതേ തുടർന്നാണ് കൂടുതൽ ശക്തമായ സുരക്ഷാ സംവിധാനം ആ സെക്രട്ടേറിയറ്റിനെ ഏൽപ്പിച്ചത്. പക്ഷേ ജനങ്ങൾ പറയുന്നത് കേന്ദ്രസേന എപ്പോൾ വേണമെങ്കിലും സെക്രട്ടേറിയറ്റിനുള്ളിലിരിക്കുന്നവരെ മാന്തിയെടുക്കാം എന്ന അവസ്ഥയിൽ കൂടുതൽ സുരക്ഷയോടെ അകത്ത് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ്. മാളത്തിൽ ഒളിച്ചിരുന്ന സിഎം രവീന്ദ്രനെ എന്തായാലും ഇഡി ഇപ്പോൾ പുകച്ച് പുറത്തു ചാടിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് ചുറ്റും എത്ര സേനാ വിഭാഗത്തെ സുരക്ഷയ്ക്കായിട്ടെങ്കിലും ഇഡിയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും അതൊന്നും ഒരു പ്രശ്നമല്ല എന്നോർക്കുക. അതേ സെക്രട്ടേറിയറ്റിനുള്ളിലെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറകെ നടന്നതും നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. എത്രയോ വട്ടം അവരൊക്കെ നേരിട്ട് വന്ന് പരിശോധിച്ച് അവർക്ക് വേണ്ടതൊക്കെ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ക്ലിപ്പ് ഹൗസിൻ്റെ ചുറ്റുമതിൽ പൊക്കിക്കെട്ടി മുള്ളുവേലി കെട്ടിയാലും അതിനുള്ളിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൊക്കിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഏതായാലും ഈ പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ കൈകൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.